നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ എന്റെ അമ്മായിയപ്പൻ അങ്ങോട്ട് ഇറങ്ങില്ലേ? വിശ്വനാഥ, വാശിയും വൈരാഗ്യവും ഒന്നിനും ഒരു പരിഹാരമാവില്ല. ഗുരുത്വവും മര്യാദയുമാണ് ശരിയായിട്ടുള്ള വഴി. അത് പാലിച്ച ഇപ്പൊ ഉള്ളതിന്റെ ആയിരം ഇരട്ടി ഐശ്വര്യം ഉണ്ടാവും. ഈ ഐശ്വര്യം എല്ലാം കൂടി എവിടെ കൊണ്ടുവയ്ക്കാനാ? ഇവിടെയാണെങ്കിൽ ഐശ്വര്യം വെച്ച് വെച്ച് ഭരണത്തും പത്തായത്തിലും എന്തിന്? വിറക് പുരയെ പോലും സ്ഥലമില്ല. അല്ലടാ, അല്ല, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? പോവല്ലേ? ഒന്നുമില്ല, അപമാനിച്ചു കഴിഞ്ഞിരുന്നുവെങ്കിൽ പോവാമായിരുന്നു. ആ കഴിഞ്ഞു, ഇനി പോയാട്ടെ. മോളെ, അച്ഛൻ ഇറങ്ങുക. പതിവ് പോലെ മനസ്സ് നിറഞ്ഞു കവിഞ്ഞ് ആത്മനിർവൃതിയുമായിട്ട് പോട്ടെ മോളെ. മതി, മതി കരഞ്ഞത്. ഈ കണ്ണീര് കണ്ട് സുഖിക്കാൻ ചുറ്റും ആളുണ്ടെന്ന് മാത്രം ഓർത്താ മതി. താനെ കരച്ചിൽ നിന്നോളൂ. കരയല്ലേ, കരയിക്കാൻ അവരും കരയാതിരിക്കാൻ നമ്മളും പരമാവധി ശ്രമിക്കണം ചേച്ചി. അവിടെയാ പെണ്ണിന്റെ മിടുക്ക്, കരുത്ത്. അങ്ങ് മുകളിൽ വരെ മുട്ടക്കറിയുടെ മണം. കൊതി വെക്കാതെ അടുക്കി പിടിക്കും. ആ, അങ്ങനെയാണെങ്കിൽ ചേച്ചി ഇന്നുവരെ ഉണ്ടാക്കിയ എല്ലാ കറിയും അടുക്കി പിടിക്കണമല്ലോ. എല്ലാം ഞങ്ങള് കൊതിച്ചിട്ട് തന്നെയാ വിളമ്പുന്നത്. അതെ, നോക്കി നിന്ന് ഡയലോഗ് അടിക്കാതെ ഈ ചപ്പാത്തി ഒന്ന് പരത്ത്. അല്ലെങ്കിലേ ഡൈനിങ് ടേബിളിൽ ഇപ്പൊ ഖരാവോ തുടങ്ങും. അതെ, എത്ര ദിവസമായി നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്. ഖരോവക്കാരെത്തുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. അത് നേരാ, എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്നാലും അവര് കഴിക്കാതെ ആദ്യം മാറേണ്ടതേ ഈ പഴഞ്ചൻ ആറ്റിറ്റ്യൂഡാ. ഭക്ഷണം വിശക്കുന്നവർക്ക് കഴിക്കാനുള്ളതാ, അതിനു മുന്നിൽ അവരെന്നോ ഇവരെന്നോ ഒന്നുമില്ല. നിങ്ങൾ വാ, ഇന്ന് ഒരു നേരം നമ്മൾ ആദ്യം കഴിച്ചു എന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. എന്നാലും ഒരെന്നാലും ഇല്ല. ചേച്ചി ഇരുന്ന്. ഇതെന്താ പതിവില്ലാതെ ഇവിടെ ഒരു വട്ടമേശ സമ്മേളനം? ആ, ചുമ്മാ ഒരു ചേഞ്ച്, ഒരു
ചേഞ്ച് ആർക്കാ ഇഷ്ടമല്ലാത്തെ? നീ വന്നേ. ആ ഇനി മോളെ ഒന്ന് പുറത്തു പോയി നോക്ക്, ആരെങ്കിലും വരുന്നുണ്ടെങ്കിലേ അപ്പ സിഗ്നൽ ഇറങ്ങും. ചേച്ചി എന്താ ഇങ്ങനെ? ആര് വന്ന നമുക്കെന്താ? നമ്മളിവിടെ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. വിശപ്പ് കൊണ്ട് ഇത്ര ആഹാരം കഴിക്കുന്നല്ലേ ഉള്ളൂ. മാണിക്യമംഗലത്തെ കണക്ക് പുസ്തകത്തിൽ അതൊക്കെ മഹാ അപരാധങ്ങളാ. എന്നാ പിന്നെ ആ പുസ്തകം നമ്മൾ തിരുത്തണം. പറഞ്ഞപ്പോ എന്ത് എളുപ്പം, തിരുത്താൻ അങ്ങോട്ട് ചെന്നാ മതി. അങ്ങോട്ട് ചെല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാലം ചിലപ്പോ ആ കണക്ക് പുസ്തകം ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോ കണ്ടില്ലെന്ന് നടിക്കാതിരുന്ന മതി. നീ പറയുന്നതൊക്കെ പലപ്പോഴും എന്റെ തലയുടെ മുകളിൽ കൂടെ പോകുന്നത്. ഈ അടുക്കള കിടന്ന് ജന്മം മുഴുവൻ പാഴാവുന്നു എനിക്ക് ഉറപ്പാ. ഇങ്ങനെ സ്വയം ശപിക്കാതെ ഉള്ള നിമിഷങ്ങൾ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാന്നേ. എങ്ങനെ? വാ തുറന്ന. ില്ലാതാക്കാൻ പണ്ട് ചിലരൊക്കെ നോക്കിയതാ. ഞാൻ ഈ എഗ്രിമെന്റിൽ ഒപ്പ് വെക്കില്ല. വിശ്വേട്ടൻ എന്റെയും ഹരിയുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുത്. എന്റെ മോക്കുണ്ടായ ദുരന്തം എന്റെ ചെറുമോക്കുണ്ടാകാൻ പാടില്ല. എടാ, നീ എന്നെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചങ്ങ് പോവണോടാ? എന്തേടാ ഇത്? എന്റെ ഏട്ടനെ ഉപേക്ഷിക്കണമെങ്കിൽ ഈ അജയ് മരിക്കണം. നീ അങ്ങനൊന്നും പറയലടാ. നീ ഇല്ലെങ്കിൽ പിന്നെ ഈ ഏട്ടനുണ്ടോടാ? ഏട്ടനറിയോ ഏട്ടന് വേണ്ടി ഞാൻ എന്തൊക്കെ വാഗമണി പോയി സഹിച്ചെന്ന്? ആ കെയർ കട മാനേജറുണ്ടല്ലോ, ആ വായി നോക്കി മിഥുൻ, അവൻ എന്നെ എത്ര തവണ ഒരു കാര്യമില്ലാതെ തല്ലാം ഒന്നറിയോ? നിന്റെ കയ്യപ്പം എങ്ങോട്ട് പോയിരിക്കരുതാ? അല്ല, പോച്ചപ്പറിക്കാനും പോയിരിക്കായിരുന്നു. എടാ, അങ്ങോട്ട് പോയപ്പോ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ തല്ലാനും കൊല്ലാനും ഉള്ള അനുവാദം ഉണ്ടെന്ന്. അവനെ തല്ലേണ്ടിയും കൊല്ലേണ്ടിയും വന്നില്ല. എന്നാലും നീ വിഷമിക്കണ്ടാ, തൽക്കാലം ഇതൊക്കെ ഒന്ന് ആറി തണക്കട്, നമുക്ക് പണിയെടുക്കാം. ഇപ്പൊ നമ്മൾ അവനെ വലുതും ചെയ്ത നമ്മളെ തന്നെ എല്ലാരും സംശയിക്കുള്ളൂ. അല്ല, അങ്ങനെ സംശയിച്ചാലും നമുക്കൊന്നുമില്ല. എന്നാലും അതല്ല, ഒന്നിനും ഒരു തെളിവ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എങ്ങാണ്ടൊന്ന് പൊട്ടി മുളച്ച് ഇന്നലെ വന്നൊരുത്തൻ ഇവിടെ കിടന്ന് നമുക്കെതിരെ കിടന്ന് ഞെളിയണ്ട, വെച്ചേക്കരുത്, അങ്ങ് തീർത്തേക്കണം. നീ ധൈര്യമായിട്ടിരിക്കടാ, ഏട്ടനല്ലേ പറയുന്നത്. ജനനി, അവള് പ്രശ്ന കാര്യം, അവള് നമ്മുടെ ഹരിയുടെ ഭാര്യയൊക്കെ തന്നെ, പക്ഷേ അവളിപ്പോ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമുക്ക് വേണ്ടിയല്ല, പിന്നെ കെ ആർ കെക്ക് വേണ്ടിയാ. അവളുടെ ചോറിവിടെയും കൂർ അവിടെയുമാ. സത്യോടെ നീ പറഞ്ഞ. പിന്നെ എന്റെ ഏട്ടനോട് ഞാൻ കള്ളം പറയൂ, എന്റെ സംശയം ഈ ജനനി പണ്ട് തൊട്ടേ കെ ആർ കെയുടെ ആളാണോന്ന്. അല്ല, അല്ലെങ്കിൽ തന്നെ ലോകത്തെങ്ങും കമ്പനി ഇല്ലാത്ത പോലെ അവൾ എന്തിനാ ഈ കെ ആർ കെ തന്നെ ജോലിക്ക് പോയത്? പോട്ടെ, വെറും ബികോംകാരിയായ അവളെ എന്ത് കണ്ടിട്ടാ അവരോട് ജോലിക്കെടുത്തത്? കെ ആർ കെയുടെ ചാരപ്പണിക്കാണോ അവളിവിടെ കയറി കൂടിയെന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട്.